നമസ്കാരം. ഒരു മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം കാണണമെങ്കിൽ അദ്ദേഹത്തിന്റെ വൈകിട്ടത്തെ വാർത്താ സമ്മേളനം കാണണം. തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെയൊക്കെ ചോദ്യം കാണുമ്പോൾ, അത് വിവാദങ്ങളായിക്കോട്ടെ ഏത് വിഷയത്തിലും ആയിക്കോട്ടെ, ആത്മവിശ്വാസത്തോടെയുള്ള അല്ലെങ്കിൽ ഫുള്ളി കോൺഫിഡന്റ് ആയിട്ടുള്ള മറുപടികൾ കാണണമെങ്കിൽ പിണറായിയുടെ വാർത്താ സമ്മേളനം കാണണം. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതായത് ഒരു ആശങ്കയ്ക്കും വകയില്ല എന്ന് വെളിവാക്കുന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ള മറുപടി. ഇത്രത്തോളം ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് ആത്മവിശ്വാസം വരികയാണ്, ഒന്നും സംഭവിക്കത്തില്ല, ഈ സർക്കാർ വീണ്ടും തിരിച്ചു വരുമെന്ന് തോന്നലുണ്ടാക്കുന്നുണ്ട്, അതൊരു വല്ലാത്ത മനസ്ഥിതി എന്ന് പറയേണ്ട സന്ദർഭമാണ്. എങ്ങനെ കഴിയുന്നു ഒരാൾക്ക് ഇത്ര കൂളായി ഇത്ര പെർഫെക്ഷനോടുകൂടി പറയുകയാണ്? മനപ്പായസം ഉണ്ടുന്നവർ ഉണ്ടോട്ടെ, നമുക്ക് വ്യക്തമായിട്ട് തന്നെ റിസൾട്ട് വന്നതിന് ശേഷം ഇരിക്കാം. അപ്പോ അതിൽ എല്ലാമുണ്ട്. ജയിക്കുമെന്നോ തോക്കുമെന്നോ പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം അത്രത്തോളം അഗാധമുള്ളതാണ്, അല്ലെങ്കിൽ ഡെപ്ത് ഉള്ളതാണ്. അത്ര രീതിയിൽ ഈ വിഷയത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തുവെങ്കിൽ, ആ ചോദ്യത്തെ അദ്ദേഹം നേരിട്ടുവെങ്കിൽ, അതിൽ നിന്ന് ബോധ്യപ്പെടുന്നതും തുടർഭരണം ഉറപ്പാണ് എന്ന് പിണറായിക്ക് തോന്നിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ഭയാശങ്കയും ഇല്ലാതെ അദ്ദേഹത്തിന് ആ തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിൽക്കുകയോ ആർജിച്ചെടുത്ത ചില അനുഭവങ്ങളാണെന്നാണ് വിലയിരുത്തപ്പെടേണ്ടത്. ആകെ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. 48 മണിക്കൂറുകൾക്കപ്പുറം ആരാണ് കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി എന്ന് അറിയാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിലും അദ്ദേഹം, അല്ലെങ്കിൽ ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു സമീപനം, അതൊരു പക്ഷേ ഓരോ വ്യക്തിക്കും കണ്ടുപഠിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്. അതായത് രാഷ്ട്രീയ നേതാക്കന്മാർ പൊതുവെ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്, മാധ്യമപ്രവർത്തകരോട് ചിരിച്ചും കളിച്ചും ചെറിയ പ്രീണനവും ചെറിയ സൗഹൃദ സംഭാഷണവും ഇത്തരത്തിലൊക്കെ വർത്തമാനം പറഞ്ഞു പോകുന്ന രാഷ്ട്രീയക്കാരെയാണ് പൊതുവെ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ പിണറായി വേറൊരു ലെവലാണ്. ആ ലെവൽ എന്ന് പറയാൻ കാരണം ഇത്തരത്തിൽ മാധ്യമങ്ങളോട് അകലം പാലിച്ചു, മാധ്യമങ്ങളോട് കടത്തു പുറത്തു എന്ന് പറഞ്ഞു, മാധ്യമങ്ങളോട് മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞു. ആ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരിക്കുമ്പോഴും പലപ്പോഴും പതറാറില്ല, പറയേണ്ടതിന് പറഞ്ഞും അളന്ന് കുറിച്ച വാക്കുകളിൽ ഉത്തരം നൽകിയും ഇഗ്നോർ ചെയ്യേണ്ട അല്ലെങ്കിൽ പറയേണ്ടാത്ത ചോദ്യങ്ങൾക്ക് മൗനം പാലിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമീപനം പൊതുവെ അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. അത് പിണറായി ശൈലി മാത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ കാണാനുള്ളത്. ബാക്കി ആരും അത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നത് കാണാറില്ല. പൊതുവെ ഇദ്ദേഹം ഈ ഒരു നിലപാട് സ്വീകരിച്ചതിന് ശേഷം ചില രാഷ്ട്രീയക്കാർ അതിനെ കോപ്പി അടിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതേ ശൈലിയിൽ മാധ്യമപ്രവർത്തകരോട് തിരിച്ച് തട്ടിക്കയറുക, തിരിച്ച് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുക എന്നൊരു ശൈലി പിണറായി ശൈലിയായിട്ട് ചിലർ അവലംബിക്കുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം പുലർത്തുന്ന ആ ഒരു സമീപനത്തെ പൊതുവെ വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ഈ നാടിന് ലഭിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞു, തന്റെ ഭരണ കാലാവധി കഴിയുന്നതിന്റെ ഏറ്റവും അവസാനം ഈ നാട് ഗുരുതര പ്രതിസന്ധിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നത്. കൃത്യമായ ഇടപെടലുകൾ, കൃത്യമായ തീരുമാനങ്ങൾ. കണ്ണൂർ കോവിഡ് സ്ഥിരീകരിച്ചിരുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തി കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം ഓരോ ദിവസത്തെ വാർത്താ സമ്മേളനങ്ങളിൽ കൃത്യമായി ജനങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് പോലും ബാധിക്കാത്ത തരത്തിൽ ഇവിടെ ഒരു ഭരണം മാറാൻ പോകുന്നു എന്ന ചിന്തയില്ലാതെ കാര്യങ്ങൾ കൃത്യമായി പറയുകയും നിയന്ത്രിക്കുകയും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം കേരള ജനതയ്ക്ക് നൽകുന്നത് ചില്ലറ പ്രതീക്ഷകളല്ല. ആ ആത്മവിശ്വാസം കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതും വലിയ പ്രതീക്ഷകളോടെയാണ്. നമ്മൾ അതിജീവിക്കുമെന്ന് തോന്നുന്നതും ഈ ആത്മവിശ്വാസം കണ്ടിട്ടാണ്. ജനങ്ങൾ ഈ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഈ നാടിപ്പോൾ നേരിടുന്ന സങ്കീർണതകളെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് അതിൽ ഇടപെടലുകൾ ആവശ്യമാണെന്ന് പറഞ്ഞ് ഒരു ഭരണാധികാരി സംവിധാനങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുന്നതും അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ശൈലി, അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു പുതു അനുഭവമാണ്. നേരത്തെ ഇരുന്നവർ മോശക്കാരെന്നല്ല അതിനർത്ഥം. പലരും സംവിധാനങ്ങളെ പ്രവർത്തിപ്പിച്ച് കണ്ടിട്ടുണ്ട്. പല ശൈലികളും കേരളം 56 ആദ്യത്തെ മന്ത്രിസഭ മുതൽ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്ന പിണറായി മന്ത്രിസഭ വരെ പല മുഖ്യമന്ത്രിമാരെയും ഈ നാട് കണ്ടതാണ്. പക്ഷേ ഇത്തരത്തിൽ നാട് നേരിട്ട പ്രതിസന്ധികളിലെല്ലാം ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ നിലനിന്ന്, ഇത്രം ആത്മധൈര്യത്തോടെ വിഷയങ്ങളെ നേരിട്ട് ജനങ്ങൾക്ക് പകർന്നു നൽകുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു കണികയുണ്ട്. അതിൽ പിടിച്ചാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് പോകുന്നത്. രാജ്യം വലിയ പ്രതിസന്ധി നേരിടുമ്പോഴും കേരളം എന്ന സംസ്ഥാനത്തിലേക്ക് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുന്നതും ഈ നാട്ടിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റൊരു ഭരണ മികവ് കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്.
കാര്യം ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം കോവിഡ് വ്യാപനം നടക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ രോഗവ്യാപന തോത് തീവ്രതയിലേക്ക് കടക്കുമ്പോഴും മരണനിരക്ക് പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഇവിടെ സംവിധാനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോൾ എന്നുള്ള പ്രതീക്ഷയുണ്ട് ഈ നാട്ടിൽ പല വീഡിയോകളും പുറത്തു വരുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്കയും ആദിയും ഈ നാട്ടിൽ ഉണ്ടാകാതെ പോകുന്നത് ഇവിടെ ഭരണ നേതൃത്വത്തിന്റെ മികവ് കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരുന്നുണ്ട് ഒരു വ്യക്തി ആത്മവിശ്വാസത്തോടു കൂടി ഈ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ ഈ നാടിന് ആ വ്യക്തി ഒരു പ്രതീക്ഷയാകുകയാണ് അദ്ദേഹം അതിനു വേണ്ട ഇടപെടലുകൾ നടത്തുമെന്ന തോന്നൽ ഉണ്ടാക്കാൻ കഴിയുകയാണ് വാക്സിൻ ക്ഷാമം ഉണ്ടാകുമ്പോൾ വാക്സിൻ എത്തിച്ച് എല്ലാവർക്കും സൗജന്യമായി തന്നെ വാക്സിൻ കൊടുക്കുമെന്ന് പറയാനുള്ള ഇച്ഛാശക്തി കാണിക്കുകയാണ് ആ ഇച്ഛാശക്തിയും ആ ആത്മവിശ്വാസവും ഈ നാടിന് മുതൽക്കൂട്ടാണെന്ന് പറയേണ്ടി വരികയാണ് ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ പിന്നെ ഏത് സന്ദർഭത്തിലാണ് ഇടപെടലുകൾ നടത്തേണ്ടത് എന്ന സ്വാഭാവിക ചോദ്യം ഉയരുമ്പോൾ പോലും കൃത്യമായി സംവിധാനങ്ങളെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിച്ചു എല്ലായിടങ്ങളിലും രോഗവ്യാപനം കൈവിട്ടു പോകേണ്ട സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ പോലും അതിന് ജീവനക്കാർക്കായിക്കോട്ടെ പൊതുജനങ്ങൾക്കായിക്കോട്ടെ ഉദ്യോഗസ്ഥർക്കായിക്കോട്ടെ ആത്മവിശ്വാസം പകർന്ന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെയും മറ്റ് സംവിധാനങ്ങളെയും എല്ലാം ഒപ്പം നിർത്തി ഇത്തരത്തിൽ ഇടപെടൽ നടത്തുമ്പോൾ അത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പിണറായി പുലർത്തുന്ന ആ ഒരു സമീപനം എല്ലാ കാലത്തും അദ്ദേഹത്തെ ഒരു അത്ഭുതമാക്കി മാറ്റുകയാണ് ഇത്രത്തോളം പ്രതിസന്ധി വന്നിട്ടും നാട് സാമ്പത്തികമായി തകർന്നു പോകുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും കാര്യങ്ങളെല്ലാം അതിന്റെ രീതിയിൽ നടന്നു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അത് ഈ നാടിന് നൽകുന്ന പ്രതീക്ഷയും ഒരു ശുഭാപ്തി വിശ്വാസവും ജനങ്ങൾക്ക് പകർന്നു നൽകുന്നുണ്ട് എന്നുള്ളതാണ് ആ ആത്മവിശ്വാസം കൊണ്ട് ഈ നാട് ആർജിച്ചെടുക്കുന്നത്.